കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ സഭായോഗത്തിൽ പങ്കേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പൗർവിഷ്യന്ന് ഹൃദയംഗമായ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്തദാസനിലൂടെ അനുഗ്രഹീതമായ സംഗീതത്തെ കർത്താവ് നമുക്ക് നൽകുവാൻ ഇടയായല്ലോ. അതുകൊണ്ട് തന്നെ വീണ്ടും ആ പ്രാർത്ഥനയോടെ നമുക്ക് തിരുവചനത്തിൻ്റെ ചുറ്റാകെ തുടരാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന ശുശ്രൂഷകൾ എല്ലാവർക്കും അനുഗ്രഹമായി എന്ന് കരുതുകയാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ നടന്ന ശുശ്രൂഷയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്തു. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകണം. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജീസസ് ലാംസ്, യേശു കർത്താവിൻ്റെ കുഞ്ഞാടുകൾ, അവർക്കൊണ്ടുള്ള പ്രത്യേകമായ VBS കഴിഞ്ഞ ദിവസങ്ങൾ പൗരുഷിലൂടെ നടത്തപ്പെടുവാൻ ദൈവം സഹായിച്ചു വളരെ അനുഗ്രഹമായി. ഇപ്പോഴും കുഞ്ഞുങ്ങൾ പ്രതികരിച്ചു കൊണ്ടേയിരിക്കുന്നു. അവരുടെ ഫോട്ടോകൾ, അവരുടെ വീഡിയോകൾ ഒക്കെ കാണുമ്പോൾ ഒത്തിരി സ്ട്രെയിനൊക്കെ എടുത്താണ് ഈ ശുശ്രൂഷകളൊക്കെ ചെയ്യുക. ഒരു യോഗത്തിനേക്കാട്ടിൽ കൂടുതൽ അധ്വാനം ഇങ്ങനെയുള്ള ശുശ്രൂഷകളുടെ പിന്നില ഉണ്ട്. എങ്കിലും അതിൻ്റെ പ്രയാസങ്ങളെയൊക്കെ മറക്കുന്നത് നിരവധി കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ തുള്ളിച്ചാടുന്ന വീഡിയോകൾ അതിലേറെ സന്തോഷത്തോടെ അവരുടെ പേരൻസ് ഷെയർ ചെയ്യുമ്പോൾ, അവർ മുട്ടുകുത്തിയെന്ന് പ്രാർത്ഥിക്കുന്നത് ഷെയർ ചെയ്യുമ്പോൾ, പിതാവേ അങ്ങയ്ക്ക് നന്ദി, കാരണം അങ്ങ് വന്നതും അവരെ ചേർത്ത് പിടിക്കാനാണ്. അങ്ങ് വന്നതും അവരെ ചേർത്ത് പിടിക്കാനാണ്. കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ അരികിൽ വിളിച്ചിട്ട് അവരെ അണച്ചിങ്ങനെ പിടിച്ചിട്ട് അവരുടെ തലയിലോട്ട് കൈവച്ചിട്ട് അനുഗ്രഹിച്ച ദൈവം, ഞങ്ങൾ കുഞ്ഞുങ്ങളെ തടയരുത് എന്ന് പറഞ്ഞ കർത്താവ്, ആ കർത്താവിൻ്റെ ഹൃദയം മനസ്സിലാക്കി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ ശുശ്രൂഷ ഇന്ന് ഉച്ചകഴിഞ്ഞ് ആരംഭിക്കുകയാണ്. അത് കിഡ്സ് ചർച്ച് എന്നുള്ള പേരിൽ കുഞ്ഞുങ്ങളുടെ ഒരു സഭ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളൊരു സഭ. അവിടെ കുഞ്ഞുമക്കളെ, നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങൾക്ക് താതാത്മ്യം പ്രാപിക്കാൻ കഴിയുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ പാട്ടുകളിലൂടെയും കഥകളിലൂടെയും മാജിക്കുകളിലൂടെയും ഗെയിമുകളിലൂടെയൊക്കെ നിങ്ങളുടെ പ്രിയപ്പെട്ട അംഗളിമാർ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരെയും അതിനുവേണ്ടി ആദ്യമേ ക്ഷണിക്കുകയാണ്. ഇന്ന് ഉച്ചകഴിഞ്ഞ് കൃത്യം 3 മണിക്ക് ക്രിസ്ചർച്ചിൻ്റെ ഡെഡിക്കേഷൻ സർവീസ് നടക്കപ്പെടും. അതോടൊപ്പം തന്നെ ക്രിസ്ചർച്ചിലുള്ള ശുശ്രൂഷകൾ. അതുകൊണ്ട് ഇന്ന് കുടുംബമായിട്ട് ഇന്ന് ഉച്ചയോർക്കമൊക്കെ ഉള്ളവർ കാണും. ദയവായി ഇന്നത്തെ ഒരു ദിവസം നിങ്ങളുടെ കുഞ്ഞുങ്ങളോടൊപ്പം ഇരിക്കണം. നമ്മുടെ ഡെഡിക്കേഷൻ ഡേ ആണ്. അതിനുവേണ്ടി പ്രത്യേകമായിട്ട് കിഡ്സ് ചർച്ചിന് വേണ്ടി ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നു. 3 മുതൽ 4 വരെയുള്ള സമയത്ത് ഇന്ന് പ്രാർത്ഥിച്ച് ആ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ശുശ്രൂഷയായതുകൊണ്ട്, അത് കർത്താവിന് ഏറെ പ്രിയപ്പെട്ട ശുശ്രൂഷയായതുകൊണ്ട്, ഒരു പരിധിവരെ കർത്താവിൻ്റെ മനസ്സാതായതുകൊണ്ട്, പത്രോസിനെയൊക്കെ കർത്താവ് വിളിച്ചിട്ട് 3 വട്ടം തള്ളിപ്പറഞ്ഞവനെ 3 വട്ടം വിശുദ്ധീകരിക്കുന്നുണ്ട്. തിബര്യാസിൻ്റെ കടൽക്കടയിൽ തീക്കനലൊക്കെ കൂട്ടിവെച്ച് ഒരു തീക്കനലെടുക്കിരുന്നു കൊണ്ടാണ് പത്രോസ് കർത്താവിനെ തള്ളിപ്പറയുക. നീ ഇവയിലധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പത്രോസോട് പറയുന്നൊരു വാക്കുണ്ട്, നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. അതുകൊണ്ട് തന്നെ കുഞ്ഞാടുകളുടെ ഇടയിലുള്ള ശുശ്രൂഷകൾ ഡീഗ്രേഡ് ചെയ്തതാണെന്നോ ആർക്കും ധാരണ വേണ്ട. ഏറ്റവും ഗ്രേഡ് കൂടിയ ശുശ്രൂഷ കുഞ്ഞാടുകൾക്കിടയിലുള്ള ശുശ്രൂഷയാണ്. ഞങ്ങളുടെ ചർച്ചിലുള്ള സാറാമ ഫിലിപ്പ് എന്ന് പറയുന്ന കുഞ്ഞോളാൻ്റി തന്നെ ആംഗ്ലിക്കൻ ചർച്ചിൽ തുടങ്ങിയപ്പം മുതൽ, അന്നത്തെ പ്രീഡിഗ്രി വിദ്യാഭ്യാസം 17-ാമത്തെ വയസ്സിൽ കഴിഞ്ഞത് മുതൽ സൺഡേ സ്കൂൾ അധ്യാപികയായി ജോലി ചെയ്തു. 50 വർഷം ആ സാധു സഹോദരി സൺഡേ സ്കൂൾ അധ്യാപനത്തിൽ പിന്നിട്ടപ്പോൾ സഭ ആ അമ്മയെ ആദരിക്കുവാനിടയായിത്തീർന്നു. പക്ഷേ അമ്മയുടെ സന്തോഷം, എത്ര ആയിരം കുഞ്ഞുങ്ങൾ ഞാനുൾപ്പെടെ അവരുടെ ശിക്ഷണത്തിൽ വന്നതാണ്, ഈ എളിയവനുൾപ്പെടെ ആ ശിക്ഷണത്തിൽ കൂടെ പുറത്തു വന്നതാണ്, എപ്പോഴെയൊക്കെയോ പറഞ്ഞു തന്ന കുഞ്ഞു വാക്യങ്ങൾ. അതുകൊണ്ട് തന്നെ എളിയദാസൻ നിങ്ങളെ എല്ലാവരെയും ഉത്സാഹിപ്പിക്കുകയാണ്. നിങ്ങളൊരു ടീച്ചറാണെങ്കിൽ, നിങ്ങളൊരു ആശാ വർക്കറാണെങ്കിൽ, അംഗൻവാടി ടീച്ചറാണെങ്കിൽ, നിങ്ങൾക്ക് 2 പാട്ടും കഥകളൊക്കെ പറയാൻ കഴിവുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, 4-5 കുട്ടികളെ കൂട്ടി ചെറുകഥകൾ, ചെറുപാഠങ്ങൾ ഒക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. നമുക്ക് വരും ദിവസങ്ങളിൽ കർത്താവ് തരുന്ന നിയോഗം അനുസരിച്ച് നിങ്ങളെ സഹായിക്കുന്ന മെറ്റീരിയലുകൾ തയ്യാറാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ധാരാളം മെറ്റീരിയലുകൾ പലയിടത്തും നമുക്ക് കിട്ടും. ഏതെങ്കിലുമൊക്കെ സംവിധാനങ്ങളിലൂടെ നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ 10 കുട്ടികളെ വിളിച്ചിരുത്തി കൊച്ചു കഥകൾ, കൊച്ചു കവിതകൾ, വാക്യങ്ങളൊക്കെ പഠിപ്പിക്കുക 1 മണിക്കൂർ. നിങ്ങൾക്കൊരു ഗുണമുണ്ടാവും. 70 വയസ്സുള്ള നിങ്ങൾ എഴുന്നേറ്റ് നടക്കാൻ വയ്യായെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളുടെ യൗവനം കഴുകനെ പോലെ പുതുകും. നിങ്ങൾക്കൊരു 40-കാരത്തിൽ ആരോഗ്യം ഉണ്ടാകും. ഒരു 40-കാരൻ്റെ പ്രസന്നതയുണ്ടാകും. അതിന് ഏറ്റവും വലിയ വഴി ഈ മക്കളെടുത്ത് പോയിരിക്കുക. അങ്ങനെയൊരു ശുശ്രൂഷ ചെയ്യുവാൻ, എനിക്ക് കുഞ്ഞുങ്ങളുടെ ഇടയിൽ ചെയ്യുവാൻ
ഒരു പത്ത് കുട്ടികളെ വിളിച്ചിരുത്തി. ഒരുപക്ഷെ ഇത് നോർത്ത് ഇന്ത്യ ഇരുന്നുകൊണ്ട് കേൾക്കുന്നുണ്ട്, നിങ്ങളുടെ ഹിന്ദിയിൽ, കന്നഡ ഇരുന്നുകൊണ്ട് കേൾക്കുന്നവരുണ്ട് കർണാടകത്തിൽ, വിദേശത്തിരുന്നു കൊണ്ട്, യു കെ ഇരുന്നു കൊണ്ട്, യു എസ് ഇരുന്നു കൊണ്ട്. ഞാനൊരിക്കൽ പശ്ചാത്തല ലോകത്തൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെ നീങ്ങുന്ന വീടുകളിൽ വന്നു, നാലും അഞ്ചും കുട്ടികളെ കൂട്ടി കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന വൈറ്റ്സിനെ കണ്ടു. നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകൾ മലയാളി വീടുകളിലൊക്കെ വന്നിരുന്ന് അവിടുന്ന് മൂന്നും നാലും പിള്ളേരെ വിളിച്ചുകൊണ്ട് ആ വീടുകളിൽ വന്നിരുന്ന് അവർ തന്നെ സ്വീറ്റ്സൊക്കെ കൊണ്ടുവന്ന് കുഞ്ഞുങ്ങൾക്ക് കഥ പറഞ്ഞു കൊടുത്തിട്ട് വോളണ്ടറായിട്ട് ചെയ്യുമ്പോൾ ആ വീട്ടിലെ ആൾക്കാർ പറഞ്ഞു, വൺസ് ഇൻ എ വീക്ക് ആ സ്ത്രീ വരും, ആ സഹോദരി വരും, അതവരുടെ ഒരു ശുശ്രൂഷയാണ്. എവിടെ ഇരുന്നു കൊണ്ട് എന്നെ കേൾക്കുന്നവർ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കര ഉയർത്തിക്കേ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എനിക്ക് കുഞ്ഞുങ്ങളോട് സംവാദിക്കണം. ഒരു അഞ്ച് കുട്ടികളെങ്കിലും വിളിച്ചിരുത്തി, രണ്ട് വാക്യം, രണ്ട് കഥ, ഒരു പാട്ട് പഠിപ്പിക്കാൻ. നിങ്ങൾക്കൊരു കഴിവുണ്ട്, ആ കഴിവ് കുഴിച്ചിടരുത്. കുഴിച്ചിട്ടാൽ കർത്താവിന് കണക്ക് കൊടുക്കേണ്ടി വരും. താലന്തൊന്നും കൈവശം വരരുത്. അങ്ങനെ ആഗ്രഹിക്കുന്നവർ, ഈ ശുശ്രൂഷ എനിക്ക് താല്പര്യമുണ്ടെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് കരമുയർത്തി പ്രാർത്ഥിച്ച്, അങ്ങനെ ആഗ്രഹിക്കുന്നവരെല്ലാം കുഞ്ഞുങ്ങളുടെ ഇടയിലെ ശുശ്രൂഷ ചെയ്യുക. എനിക്കൊരു നിയോഗമുണ്ട്, എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്നവർ, എനിക്ക് നിങ്ങളെ കാണത്തില്ല, പക്ഷേ എന്നെ നിങ്ങളെല്ലാം ഒരുപോലെ കാണുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുക. ആ കണ്ണിങ്ങനെ നോക്കുക, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആരുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആരുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്നവർ കരമുയർത്തിക്കേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവെ, എവിടെയൊക്കെയോ ഇരുന്നു കൊണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരമുയർത്തി അവർക്ക് കൊച്ചു കഥകൾ, കവിതകൾ, വാക്യങ്ങൾ ഒക്കെ പറഞ്ഞു കൊടുത്ത് അവരെ ഒന്ന് ഇമ്പാർട്ട് ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് കരമുയർത്തിയ ഈ കുഞ്ഞുങ്ങൾ, ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ആ ശുശ്രൂഷയ്ക്കുള്ള അവസരങ്ങളും കുട്ടികളും അവർക്കുണ്ടാകട്ടെ. അതിനിടയ്ക്ക് അവർക്ക് ഒത്തിരി പെയിനൊക്കെ ഉണ്ടാകും. അതാരാലും അംഗീകരിക്കപ്പെടണമെന്നില്ല, അതാരും അപ്രീഷിയേറ്റ് ചെയ്യണമെന്നില്ല. ഒരുപക്ഷെ ഏറെ വിമർശനങ്ങൾ ഏൽക്കപ്പെടേണ്ടിയും വരാം. പക്ഷേ അതിനപ്പുറത്തും കർത്താവിൻ്റെ മനസ്സ് അത് തിരിച്ചറിഞ്ഞ് ചെയ്യാനുള്ള കൃപ കൊടുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേ. വ്യത്യാസമുണ്ട് പ്രിയരെ ഈ ശുശ്രൂഷയ്ക്ക്. നാളെ ഈ ശുശ്രൂഷ ഒരു വലിയൊരിടുക്ക് ചെന്ന് രണ്ട് പ്രവചനമൊക്കെ പറഞ്ഞാൽ ഒരു പക്ഷേ അവർ പോക്കറ്റ് മണി തരും. നിങ്ങളുടെ കുഞ്ഞുമക്കളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് പോക്കറ്റ് മണി കിട്ടിയെന്ന് വരത്തില്ല. പകരം ഒപ്പം അവരെ കാണുമ്പോൾ മുട്ടായി അങ്ങോട്ട് കൊടുക്കേണ്ടും വരും. പക്ഷേ ഒരു കാര്യം ഓർത്തോണേ, ഈ പ്രതിഫലമെല്ലാം സ്വർഗത്തിലുണ്ട്. അവർ വളർന്നു വരും, ആ കുഞ്ഞുങ്ങൾ അഞ്ച് പേരെ കൂടെ നേടും, അവർ അഞ്ച് പേരെ നേടും. ഇതിൻ്റെ എല്ലാം മണിച്ചെയും പോലെ മേളി ചെല്ലുമ്പോൾ ഇതിൻ്റെ മുഴുവൻ നിക്ഷേപം നമ്മുടെ അക്കൗണ്ടിൽ കിടക്കും, നമ്മുടെ അക്കൗണ്ടിൽ കിടക്കും. നമ്മൾ നേടിയവർ നേടിയെന്നവരെയും അവർ നേടുന്നവരുടെ എല്ലാം അക്കൗണ്ട് നമ്മുടെ എന്ന ആ മേജർ മദർ അക്കൗണ്ടിൽ കൂടെ പോകുമ്പോൾ അവിടെയാണ് നമ്മുടെ പ്രതിഫലം നിശ്ചയിക്കപ്പെടാൻ പോകുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആത്മനിയോഗത്തിൽ ഞാൻ ഈ കാര്യം പറഞ്ഞെന്നുള്ളൂ. വേഗത്തിൽ മുമ്പോട്ട് പോകാം. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം, ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം അവൻ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത്, ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗ ദൈവരാജ്യം നിങ്ങൾക്കുള്ളത്. ഇപ്പോൾ വിശക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് തൃപ്തി വരും. ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. മനുഷ്യപുത്ര നിമിത്തം മനുഷ്യൻ നിങ്ങളെ ദ്വേഷിച്ച് ഭ്രഷ്ടരാക്കി നിന്ദിച്ച് നിങ്ങളുടെ പേർ വിടക്കുന്ന് തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ആ നാളിൽ സന്തോഷിച്ച് തുള്ളുവിൻ, നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലിയത്. അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോട് അങ്ങനെ തന്നെ ചെയ്തവല്ലോ. എന്നാൽ സമ്പന്നന്മാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു പോയല്ലോ. ഇപ്പോൾ തൃപ്തരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾക്ക് വിശക്കും. ഇപ്പോൾ ചിരിക്കുന്നവരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ ദുഃഖിച്ചു കരയും. സകല മനുഷ്യരും നിങ്ങളെ പൊഴുത്തി പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. അവരുടെ പിതാക്കന്മാർ കള്ളപ്രവാചന്മാരെ അങ്ങനെ തന്നെ ചെയ്യുന്നല്ലോ. എന്നാൽ കേൾക്കുന്നവരായി നിങ്ങളോട് ഞാൻ പറയുന്നത്, ശത്രുക്കളെ സ്നേഹിക്കും, പാകിക്കുന്നവർ ഗുണം ചെയ്യും. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശങ്ങളാണ്. ഈ ഉപദേശങ്ങളാണ് മത്തായി 5, 6, 7 അധ്യായങ്ങൾ വിശാലപ്പെട്ട് കാണുക. അതിന് തന്നെ അല്പമായ വ്യത്യാസങ്ങളോടെ, എന്നാൽ അതിൻ്റെ ആ ക്രക്സ് ഉൾപ്പെട്ടുകൊണ്ട് ലൂക്കോസ് എന്ന വൈദ്യൻ സുവിശേഷം എഴുതുമ്പോൾ എഴുതപ്പെടുകയാണ്. ഇവിടെയാണ് അതിൻ്റെ ഭാഗ്യവും കഷ്ടവും എഴുതുന്നുണ്ട്. ആരാണ് ഭാഗ്യവാൻ? ഈ ഭാഗങ്ങൾ നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട്. ദരിദ്രരായി നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്നാൽ 24-ൽ സമ്പന്നരായി നിങ്ങൾക്ക് അയ്യോ കഷ്ടമെന്നാണ്. കാരണം നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചല്ലോ. വിശന്നവർ ഭാഗ്യവാന്മാർ. ഓപ്പോസിറ്റ്, തൃപ്തരായ നിങ്ങൾ അയ്യോ കഷ്ടം, നിങ്ങൾക്ക് വിശിക്കും. കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ തിരിച്ച് ചിരിക്കുന്നവരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ ദുഃഖിച്ചു കരയും. ഇതിനർത്ഥം ജീവിതത്തിൽ ചിരിക്കരുതെന്നാണോ? അല്ല. എപ്പോഴും കരയണമെന്നാണോ? അല്ല. എന്നും ദാരിദ്ര്യത്തിൽ കഴിയണമെന്നാണോ? അല്ല. സമ്പത്തുണ്ടാകത്തില്ലെന്നാണോ? അല്ല. ഇതെല്ലാം കൂടെ മനസ്സിലാക്കിയാലേ ദൈവരാജ്യത്തിൻ്റെ എത്തിക്സ് മനസ്സിലാകത്തുള്ളൂ. ഈ ഭാഗങ്ങൾ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ മത്തായി എഴുതിയ സുവിശേഷത്തെ കാണുമ്പോൾ അഷ്ടഭാഗ്യങ്ങളുടെ അവസ്ഥകൾ കാണുന്നുണ്ട്. അഷ്ടഭാഗ്യാവസ്ഥകളൊക്കെ ഇങ്ങനെ ധ്യാനിക്കേണ്ട ഒന്നാണ്. അത് പറയുന്നുണ്ട്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാരെന്ന് മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. അത് ഇതിൻ്റെ ഒരു അച്ചുതണ്ട് പോലെ,
ബൈബിളിൻ്റെ ഒരു അച്ചുതണ്ട് പോലെ ആ അറിവുകളിങ്ങനെ നിൽക്കുകയാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാരാണ്. സിവിൽ സർവീസ് മേഖലയിലൊക്കെ എഴുത്തിൻ്റെ ലോകത്തേക്ക് വന്ന മൂർക്കോത്ത് കുഞ്ഞപ്പ എന്ന് പറയുന്ന മനുഷ്യൻ എഴുതിയൊരു കഥയുടെ സാരാംശമുണ്ട്. ആ കഥാംശം ഇതാണ്: വിധവയ അമ്മ മകൻ ഗോപാലിനെ ഇങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തുകയാണ്. ഗോപാലിനോട് എന്നും പറയും, സന്ധിക്ക് നീ പ്രാർത്ഥിക്കണം, ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു ദൈവാവബോധം ഗോപാലിന് കിട്ടുന്നു. ഗോപാലൻ ഒറ്റയ്ക്ക് താമസിച്ചിട്ട് അമ്മയ്ക്ക് സഹായിച്ചു കൊടുത്തിട്ട് സ്കൂളിലേക്ക് പോകുമ്പം കൂട്ടുകാരെല്ലാവരും പോയിരുന്നു. ഗോപാലൻ ഒറ്റയ്ക്ക് ഒരു വിജനമായ സ്ഥലത്തൂടെ പോകുമ്പം ഗോപാലിന് വല്ലാത്ത പേടി വന്നു. ഗോപാലൻ വല്ലാതെ പ്രാർത്ഥിച്ചു, കരഞ്ഞു, ദൈവമേ, അമ്മ പറഞ്ഞു, ദൈവമേ എനിക്ക് പേടിയാണ്, ദൈവമേ എൻ്റെ കൂടെ വരണേ, ദൈവമേ. ദൈവം ഇറങ്ങി വന്ന് മുറുക്കത്ത് കുഞ്ഞപ്പയുടെ കാതെ പോവുകയാണ്. ഈ ഗോപാലിനെ കൊണ്ടുവന്ന് സ്കൂളിൽ വരെ വിട്ടിട്ട് പറഞ്ഞു വൈകുന്നേരം കാണാമെന്ന്. ഗോപാലൻ സ്കൂളിൽ വന്നപ്പം ഈ കഥ പറഞ്ഞു, ഇങ്ങനെ ഞാൻ ദൈവത്തെ കണ്ടെന്ന്. ഗുരുനാഥനെ വിശ്വസിക്കാനൊത്തില്ല. ഗുരുനാഥൻ പറഞ്ഞു, വൈകുന്നേരം കാണാമെന്ന് പറഞ്ഞില്ലേ, ഞാനും നിൻ്റെ കൂടെ വരികയാണ്. അങ്ങനെ തിരിച്ചുപോയി. തിരിച്ച് ഈ മൂർക്കത്ത് ആ കഥ ഇങ്ങനെ പോവുകയാണ്. തിരിച്ചു പോയപ്പം അധ്യാപകൻ കൂടെ ഉണ്ട്, പക്ഷേ ദൈവം വന്നില്ല. ഗോപാലനാകെ സങ്കടമായി. ഗോപാലൻ കരഞ്ഞു നിലവിളിച്ചു, ദൈവമേ നീ എന്നെ കളിപ്പിച്ചില്ലേ, ദൈവമേ ഞാൻ നാണം കിട്ടില്ലേ. പക്ഷേ അധ്യാപകന് മനസ്സിലായിട്ട് പറഞ്ഞു, കുഞ്ഞേ ഒരു പ്രശ്നമുണ്ട് മക്കളെ, എനിക്ക് ദൈവത്തെ കാണാനൊക്കത്തില്ല. നീ കണ്ടത് എന്തുകൊണ്ടാ? ഹൃദയശുദ്ധിയുള്ളവർക്കേ കാണാനൊക്കത്തുള്ളൂ. ഗുരുനാഥനാണെങ്കിലും ഹൃദയം ശരിയല്ല മക്കളെ, ദൈവത്തെ കാണണമെങ്കിൽ ഹൃദയശുദ്ധി വേണം. വേദപുസ്തകത്തിൻ്റെ അച്യുതണ്ടെന്നറിയപ്പെടുന്നത് അതാണ്, ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും. അപ്പം തന്നെ വേദപുസ്തകത്തിൻ്റെ ഏറ്റവും വലിയൊരു ടീച്ചിങ്ങാണ് ദാരിദ്ര്യം എന്തെന്നറിയുന്നവർ അവരാണ് ഭാഗ്യവാൻ. കവി ഇങ്ങനെ പാടുന്നുണ്ട്, ദാരിദ്ര്യം എന്തെന്നറിഞ്ഞവർക്കേ പാരിൽ പരക്ലേശ വിവേകമുള്ളൂ. ദാരിദ്ര്യം എന്തെന്നറിഞ്ഞവർക്കേ പാരിൽ പരക്ലേശ വിവേകമുള്ളൂ. ഈ പരക്ലേശത്തിൻ്റെ, അവരൻ്റെ ക്ലേശത്തിൻ്റെ വിവേകങ്ങളെ അറിയത്തക്ക വിവേകി ആരാണ്? അവനെന്നും ദാരിദ്ര്യം അറിഞ്ഞവനായിരിക്കും. ദാരിദ്ര്യം എന്തെന്നറിഞ്ഞവർക്കേ പാരിൽ പരക്ലേശ വിവേകമുള്ളൂ. അതുകൊണ്ടൊക്കെയല്ലേ ബുദ്ധനൊക്കെ ഇങ്ങനെ കൊട്ടാരം വിട്ടൊക്കെ ഇറങ്ങിപ്പോവുക. മഹാത്മാഗാന്ധി ഇന്ത്യയുടെ ആ ഒരു ആഫ്രിക്കയിൽ നിന്ന് ബാരിസ്റ്റർ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തൻ്റെ രാഷ്ട്രീയ ഉപദേശാവ് തന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കണം, എ സി ക്ലാസ് ചെയറിലല്ല, നീ തേർഡ് ക്ലാസ്സിൽ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കണം. എന്തിന്? ഇന്ത്യയെ അറിയാൻ വേണ്ടി. ഇന്ത്യയെ അറിഞ്ഞ മനുഷ്യൻ, അർദ്ധനഗ്നനായ മനുഷ്യൻ, ഉടുപ്പണിയാത്ത ഫക്കീർ ഇന്നും ലോകത്തെ സ്വാധീനിക്കുന്നത് എന്തുകൊണ്ടാണ്? ലോക യൂണിവേഴ്സിറ്റികളിൽ എന്തുകൊണ്ടാണ് ഗാന്ധി എന്തിയോട്ട് ഇന്നും പഠിപ്പിക്കുക? ഇന്ത്യയെ അറിഞ്ഞ ഒരു മനുഷ്യൻ, ഇന്ത്യയെ അറിഞ്ഞപ്പോൾ താൻ ദാരിദ്ര്യം എന്തെന്നാണ്. ഇറങ്ങി വന്ന ഒരമ്മ എന്തേ കയറാഞ്ഞെന്ന് ചോദിച്ചപ്പം, എനിക്ക് നീ മാറിയാലേ, മേൽമുണ്ടിട്ടാലേ മാറാൻ എനിക്ക് കയറാനൊക്കത്തുള്ളെന്ന് പറഞ്ഞപ്പോൾ, ഇന്ത്യയിലെ മുഴുവൻ പേരും ഉടുപ്പ് ധരിച്ചിട്ട് ഞാൻ ഉടുപ്പ് ധരിക്കുമെന്ന് പറഞ്ഞ മനഹാനായ മനുഷ്യൻ, അവരൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ദാരിദ്ര്യം എന്തെന്നറിഞ്ഞവർക്കേ പാരിൽ പരക്ലേശ വിവേകമുള്ളൂ. കവി പാടുകയാണ്, ദാരിദ്ര്യം എന്നുള്ളൊരു വാക്ക് നമ്മൾ വരുമ്പോൾ അതിന് പല മാനങ്ങൾ കാണാനായിട്ട് കഴിയും. എളിയദാസൻ ആ ഭാഗങ്ങൾ ഇവിടെ എപ്പോഴോ ആരംഭകാലത്ത് ധ്യാനിച്ചതിൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇന്ന് ആ ഭാഗങ്ങളെ കുറച്ചുകൂടെ ഗൗരവമായി ധ്യാനിക്കേണ്ട കാലഘട്ടത്തിലേക്ക് വരികയാണ്. പല മാനങ്ങൾ ദാരിദ്ര്യത്തിനുണ്ട്. ഒന്നാമത്തെ മാനം സാമ്പത്തികമായ ദരിദ്രരാണ്, സാമ്പത്തികമായ ദരിദ്രർ. ഇന്ന് അത് കൂടുകയാണ്. അതുകൊണ്ടാണ് വിശക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് പറയുന്നത്. സാമ്പത്തികമായത് നിങ്ങൾക്കറിയുമോ പ്രിയരെ? ഏറ്റവും കൂടുതൽ ഈ ലോക്ക്ഡൗൺ എന്നൊക്കെ പറയുമ്പോൾ കുറേ പേർക്ക് രസമാണ്, കുറേ പേർക്ക് വെറൈറ്റി ഫുഡ് ഉണ്ടാക്കാൻ, കുറേ പേർക്ക് അടിച്ചു പൊളിക്കുവാൻ, ഇഷ്ടംപോലെ സമയം സിനിമയും ഉച്ചയൂണും ഉറക്കവും ഒക്കെ ആയിട്ട് കഴിയുവാൻ ഇതൊരു അവസരമാകുമ്പോൾ 1000 പേർക്ക് പ്രതിസന്ധിയാണ്. ഈ വലിയ മേടിച്ച് മാത്രം പഠിക്കാത്തവർ, കൊടുത്ത് പഠിച്ചിട്ടുള്ള കുടുംബത്തിൽ പിറന്നവർ, കൊടുത്ത് മാത്രം പഠിച്ചിട്ടുള്ളവരൊക്കെ രഹസ്യത്തിൽ പലരു വഴി ചോദിപ്പിക്കുമ്പോൾ, അറിയരുത് എനിക്കാണെന്ന്, അറിയരുത് ഞങ്ങൾക്കാണെന്ന്, ഒരു കിറ്റ് കിട്ടിയാൽ കൊള്ളും, ഒരു കിറ്റ് കിട്ടിയാൽ ഉപകാരമായിരുന്നുവെന്ന് ഒരിക്കൽ പോലും മേടിച്ച് പഠിക്കാത്തവർ രഹസ്യത്തിൽ ചോദിക്കുമ്പോൾ, നോക്കൂ കാലം മുമ്പോട്ട് പോവുകയാണ്. അവരൊക്കെ ഒരു സമയത്തൊക്കെ നല്ല രീതിയിൽ ഇരുന്നവരാണ്, പക്ഷേ ദാരിദ്ര്യം അവരെ ഇങ്ങനെ വിഷമിപ്പിക്കുകയാണ്. നോക്കൂ എന്നാമത്തെ ദാരിദ്ര്യം ബിഷപ്പ് ആ ദരിദ്രൻ്റെ സാമ്പത്തിക ദാരിദ്ര്യമാണ്. ഈ സാമ്പത്തിക ദാരിദ്ര്യമായതുകൊണ്ട് തന്നെയാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്, വിശക്കുന്നവനായ നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന്. അപ്പോൾ ഒന്നാമത്തെ തലം സാമ്പത്തികമായ ദാരിദ്ര്യമാണ്. രണ്ടാമത്തെ തലം സാമൂഹ്യമായ ദാരിദ്ര്യമാണ്. ദാരിദ്ര്യത്തിന് സാമൂഹ്യ വശമുണ്ട്. എന്താണ്? ഇന്നും ചാതുർവർണ്ണത്തിൻ്റെ ആ ഒരു ചിന്തകൾ നമ്മുടെ അകത്ത് കിടക്കുമ്പോൾ, ആ ചാതുർവർണ്ണയത്തിൻ്റെയും അതിനുശേഷം വരുന്ന അവർണ ആ ഒരു വർണ്ണത്തിനും പെടാത്ത അവർണരെയും ഒക്കെ ആ ഒരു ചിന്തകളൊക്കെ നമ്മൾ വരുമ്പോൾ, അങ്ങനെ വലിയൊരു സമൂഹം ജന്മം കൊണ്ട് മാത്രം അങ്ങനെ ആയിപ്പോയത് കൊണ്ട്, ചേരിയിലും കുടിലുകളിലും ലക്ഷം വീടുകളിലും ഒക്കെ പിറക്കേണ്ടി വന്നതുകൊണ്ട് തന്നെ അവൻ്റെ അവസ്ഥ അങ്ങനെയായി മാറുകയാണ്. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, എൻ്റെ സവർണവരെ, എൻ്റെ നല്ല ആ 4000 സ്ക്വയർ ഫീറ്റ് വീട്ടിൽ ജീവിക്കുന്ന പഴയപ്പെട്ട മക്കളെ, നിങ്ങൾ ഇവിടെ ജീവിച്ചത് കൊണ്ടാണ്, ഇവിടെ ജനിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സൗഭാഗ്യം ഉണ്ടായത്. നിങ്ങൾ അവിടെ ജനിച്ചിരുന്നെങ്കിലോ?
അവിടെ ജനിച്ചിരുന്നെങ്കിൽ നിങ്ങളും ഇതൊക്കെ തന്നെ ആയിരുന്നേനെ. പക്ഷേ ഒരു കാര്യം നോക്കുക, അത് ചാതുർവർണ്ണത്തിൻ്റെ ഒരു വല്ലാത്ത മുഖമാണ്. ഇതാണ് സാമൂഹ്യ ദാരിദ്ര്യം. മൂന്നാമത്തെ ഒരു ദാരിദ്ര്യമുണ്ട്, ശാരീരികമായ ദാരിദ്ര്യം. വേഗത്തിൽ പറഞ്ഞു പോകട്ടെ, എന്താണ് ശാരീരികമായ ദാരിദ്ര്യം? അച്ഛനും അമ്മയൊക്കെ അധ്വാനിച്ചാണ് ജീവിച്ചത്. ഗൾഫിൽ കിടന്ന് ഏറെ വർഷങ്ങൾ കഷ്ടപ്പെട്ടവൻ, ഇന്നിവിടെ വന്നിട്ട് ടാപ്പ് ചെയ്തൊക്കെ ജീവിച്ചവൻ, വണ്ടി ഓടിച്ചും ടാപ്പ് ചെയ്തും ഇന്നോവ കാറെടുത്തും അത് ഡ്രൈവായും അത് ഒറ്റയ്ക്ക് ഓടിച്ചും ഒക്കെ ജീവിച്ചവർ, പക്ഷേ അവർ ശാരീരിക ദരിദ്രരായിപ്പോയി. എങ്ങനെ? പെട്ടെന്ന് ബി പി കൂടി, സ്ട്രോക്കായിപ്പോയി, ഒരു സൈഡ് പാരലൈസായിപ്പോയി, അപ്പോൾ അവർ കിടപ്പിലായിപ്പോയി. കുഴപ്പമൊന്നുമില്ലായിരുന്നു, എനിക്കറിയാം. എൻ്റെ ഒരു കുഞ്ഞ്, ഞങ്ങളുടെ നാട്ടിലെ ഒരു കുഞ്ഞ്, അവൻ ആ നാട്ടിലെ ഏറ്റവും നല്ല വോളിബോൾ കളിക്കാരനായിരുന്നു, 30 വയസ്സിൽ താഴെ പ്രായം. അവൻ എന്തു പറ്റിയെന്നറിയില്ല, അവൻ ആകപ്പാടെ ഒരു കുഴപ്പം അവനില്ല. ഏതാണ്ട് എന്തോ ആൻറ്റിബയോട്ടിക് ഏതാണ്ട് കഴിച്ചു, ഡയബറ്റിക്കില്ല, ഷുഗർ, പ്രഷറില്ല, കൊളസ്ട്രോൾ ഇല്ല, ഒന്നുമില്ലാത്ത അരോഗ ദൃഢഗാത്രനായിരുന്ന ഉഗ്രൻ അത്ലറ്റായിരുന്ന നല്ല വോളിബോൾ താരമായിരുന്ന ഒതുങ്ങിയ ശരീരമുണ്ടായിരുന്ന ഒരു കുഞ്ഞിൻ്റെ അപ്പനായ എൻ്റെ സുഹൃത്ത് എരുമേലിക്കാരനാണ്. അവൻ്റെ കിഡ്നി പെട്ടെന്ന് ഫെയിലായിപ്പോയി. ഇന്ന് അവൻ ആഴ്ചയിൽ 3 ഡയാലിസിസ് വേണം. ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ അവൻ്റെ ഭാര്യ തയ്യാറായി. ആ പെൺകുട്ടി എനിക്ക് നന്നേ പോലെ അറിയാം, അവിടെ സങ്കടം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ അവൾ ചർച്ചിലേക്ക് കയറി വരുമ്പം, കഥലി ഭയങ്കരമായിട്ടുള്ളവരാണ്, അവിടെ അമ്മ അവിടെ അപ്പനാണ് എന്നെ അത് പറഞ്ഞ് സമീപിക്കുക. അറിഞ്ഞു കേട്ട മനുഷ്യൻ എന്നെ സമീപിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചും പറഞ്ഞു, എൻ്റെ പെണ്ണിന് 10-25 വയസ്സ് താഴെയുള്ളൂ പാസ്റ്ററേ, പക്ഷേ അവൾ കിഡ്നി കൊടുക്കാൻ തയ്യാറായപ്പോൾ ഞാൻ ഒന്നുകൂടെ ചിന്തിച്ചു, കൊടുക്കണോ വേണ്ടായോ എന്ന്. ഞാൻ ഒന്നുകൂടെ ചിന്തിച്ചപ്പോൾ അവിടെ സ്നേഹത്തിന് മുമ്പ് ഞാൻ പിന്മാറി. അവിടെ സ്നേഹമാണ് വലുത്. എൻ്റെ കുഞ്ഞിന് ദോഷം വന്നാലും അവർ ജീവിക്കുന്നത് കാണട്ടെ. പക്ഷേ അവരവിടെ ചെന്നപ്പോഴാണ് അറിയുക, കിഡ്നി മാറ്റിവെച്ചിട്ട് കാര്യമില്ല, അവൻ്റെ കരളിന് പ്രശ്നമുണ്ട്, കരളൂടെ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. ഇന്ന് അടുത്തൊരു ആൻറ്റി കരളിന് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ അതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നു. വലിയ ലീഗൽ, നീണ്ട ലീഗലും മെഡിക്കലും പ്രോസസ്സുകൾ. നോക്കൂ, ശാരീരിക ദാരിദ്ര്യം, നിന്ന ഇരിപ്പിൽ ശാരീരിക ദാരിദ്ര്യത്തേക്ക് പോയവർ. നോക്കൂ, അടുത്ത ഒരു വലിയ ദാരിദ്ര്യമുണ്ട്, അതെന്താണ്? ഭൗതികമായ ദാരിദ്ര്യമാണ്. അക്ഷരാഭ്യാസം ലഭിക്കാതെ പോയവർ, പിന്നെ MR എന്നൊക്കെ പറയുന്ന മെൻ്റലി റിട്ടയർഡായിട്ടുള്ള 1000 കുഞ്ഞുങ്ങൾ, ഭൗതികമായ ദാരിദ്ര്യമാണ്. നോക്കൂ, ഭൗതികമായി ഇന്ന് ലോക്ക്ഡൌൺ എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേർ ഭ്രാന്ത് പിടിക്കുകയാണ്, പിള്ളേരും വലിയവരും ഒക്കെ ഭ്രാന്ത് പിടിക്കുകയാണ്. വീട്ടിലിരിക്കുന്ന അച്ഛനങ്ങ ഭയങ്കര കലിപ്പാണ്, എൻ്റെ പൊന്നെ ഇതൊന്ന് തുറന്നാൽ മതിയായിരുന്നു, ഈ മനുഷ്യന് തൊട്ടനും പിടിച്ചനെല്ലാം ദേഷ്യമാണ്, പിള്ളേരോട് ദേഷ്യം, അവരോട് ദേഷ്യം, ഇരിക്കടാ അവിടെ, അടക്കടാ അവിടെ, അതിരിക്കടാ, ഇതിരിക്കടാ, അങ്ങേര് കട്ടെന്ന് പൊല്ലപ്പണം, എൻ്റെ പൊന്നച്ച ഇളന്ന് പോയാൽ മതിയായിരുന്നു ഭാരപ്പെടുന്ന എത്രയോ അപ്പൻ, എത്രയോ ഭാര്യമാർ ഇങ്ങനെ ഇരിക്കും തോറും ദേഷ്യ. അയാളെ ചോദിച്ചാലും ശരിയാ, ലൈറ്റെല്ലാം ഇട്ടിരിക്കുക, പേപ്പർ എടുത്ത് അവിടെ വിട്ടിരിക്കുക, ന്യൂസ് പേപ്പർ അവിടെ ചെതറിക്കിടക്കുക, ബെഡ്ഷീറ്റ് അവിടെ മാറിക്കിടക്കുക, അയാൾക്ക് ദേഷ്യ. ഇപ്പോഴാണ് ഈ പുള്ളി ഇതൊക്കെ കാണുന്നേ, പുള്ളി ഇപ്പോൾ അടങ്ങിയിരിക്കാൻ തുടങ്ങിയത്, ആകെപ്പാടെ ദേഷ്യമായി. എന്താ കാര്യം? ലോക്ക്ഡൗൺ ആണ്, വീട്ടിൽ ഇരുന്ന് പോയി. എന്നാൽ ഒരായുസ് ലോക്ക്ഡൌൺ ആയിപ്പോയ എത്രയോ അമ്മമാർ, MR ആയിട്ടുള്ള, മെൻ്റൽ റിട്ടയർഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞ് ജനിച്ചതുകൊണ്ട് തന്നെ ഒരായുസിൽ 10-20 വർഷമായി ഒരു കല്യാണം കൂടാത്ത, ഒരു ശവടക്ക് കാണാത്ത, എങ്ങും പോകാത്ത, ആരോടും പരാതിയില്ലാത്ത 1000 അമ്മമാർ. അങ്ങനെയുള്ള എത്രയോ നല്ല സ്കൂളുകൾ, മണക്കാലെ നമ്മുടെ ഒരു അനുഗ്രഹീത സാറ് മാത്യു സാറ് നടത്തുന്ന ഒരു സ്കൂള്, അതിൻ്റെ ഇനാഗുലർ സെർമിയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുവാൻ എളിയദാസനിടയായപ്പോൾ 160 കുട്ടികൾ സൂമിൽ ഇരിക്കുന്നത് കണ്ടു, വീഡിയോ ഓൺ ചെയ്ത്. എൻ്റെ തമ്പുരാനെ, എന്തൊരു വലിയ ശുശ്രൂഷ. അപ്പോൾ നോക്കൂ പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, അങ്ങനെ ഭൗതികമായ ദാരിദ്ര്യത്തേക്ക് പോയവർ, ഇനി മറ്റൊരു കൂട്ടരാണ് മാനസികമായ ദാരിദ്ര്യത്തിലേക്ക് പോയവർ. അതെന്താണ്? പെട്ടെന്ന് ലോക്ക്ഡൗണിൻ്റെ ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയുമോ ഏറ്റവും കൂടുതൽ മനുഷ്യനെ ഉണ്ടായ ഒരു പ്രശ്നം വിഷാദ രോഗമാണ്. ഒത്തിരി പേർ ഡിപ്രഷന് അടിമകളായി മാറി, ഒത്തിരി പേർ ഭയത്തിന് അടിമകളായി മാറി. മറ്റേ ചർച്ച വരും, സ്കൂളിൽ പോകും, ഒത്തിരി പേരെ കാണും, വർത്തമാനം പറയും, ഇതിന് വന്ന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഗെയിമിലൊക്കെ അഡിക്റ്റായി കഴിഞ്ഞപ്പോൾ അതവനെ വല്ലാതെ ഭീതിപ്പെടുത്തുകയാണ്, അവളെ ഭീതിപ്പെടുത്തുകയാണ്. ഒന്നിനും കുഴപ്പമില്ലാത്ത, എന്തൊരു മുഖത്തും ഒക്കെ സൗന്ദര്യം, ഇഷ്ടംപോലെ സമ്പത്ത്, എല്ലാത്തിനും A+ ഒക്കെ മേടിച്ച കുട്ടി, +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ ഒന്നും പറയാതെ, എന്താ കാര്യം എന്നറിയാതെ, ഞാനിങ്ങനെ ചുരുണ്ടുകൂടി ഇരിക്കുന്നത് കണ്ടു, എളിയവനും അത് കാണാനെത്തു. കുറേയൊക്കെ ജീവിതമൊക്കെ ആരുടെയൊക്കെയോ കണ്ടതുകൊണ്ട്, കണ്ണു തുറന്ന് കണ്ടതുകൊണ്ടൊക്കെ ഈ സന്ദേശം വന്നെന്ന് ഓർത്താൽ മതി. എൻ്റെ കുട്ടി ഇങ്ങനെ, ആ കുട്ടി ചുരുണ്ടിരിക്കുമ്പോൾ എന്നെ മോളെ നിനക്ക് പറ്റിയത് അറിയില്ലെങ്കിലേ, എനിക്കെല്ലാവരെയും പേടിയാ. അവൾ വാവിട്ട് കരയുക, കുഞ്ഞ് നിന്നെ ആരെങ്കിലും പേടിപ്പിച്ചോ? നീ സ്വപ്നം കണ്ടോ? നീ എൻ്റെ അടുക്ക ആരെങ്കിലും വന്നോ? അറിയില്ലെങ്കിൽ, എനിക്കറിയില്ല, പക്ഷേ എനിക്ക് പേടിയാ എന്ന് പറഞ്ഞ് മിടുക്കിയായ കുട്ടി, അമ്പോറ്റി കുട്ടി, ചുരുണ്ട് കട്ടിലിരിക്കുമ്പോൾ, അങ്ങനെയുള്ള ഒന്നിലധികം കുട്ടികളെ കാണാൻ ഭാഗ്യം തരുമ്പോൾ, മാനസികമായ ദാരിദ്ര്യത്തിലേക്ക് പോയവർ, മാനസികമായ ദാരിദ്ര്യത്തിലേക്ക് പോയ
പേപ്പർ. ഇനി മറ്റൊരു കൂട്ടരുണ്ട്, രാഷ്ട്രീയമായ ദാരിദ്ര്യം പറയുന്നുണ്ട്, വിഷമം തോന്നരുതേ, ബഹുസരതകളുടെ നാടായിരുന്നു ഈ നാട്, ഇത് ബഹുസരതകളുടെ നാടായിരുന്നു. പക്ഷേ ഒരു വാള് മാത്രം വലുതായി വരുമ്പോൾ ഇവിടെ ഒരൊറ്റ ശബ്ദം, ഒരൊറ്റ ഭാവം, ഒരൊറ്റ ഒതൊക്കെന്ന് പറയുമ്പോൾ നാനാത്വത്തിലെ ഏകത്വം എവിടെയോ പാറി പറക്കുമ്പോൾ, അത് എവിടെയോ നഷ്ടം വരുമ്പോൾ, നോക്കൂ ബഹുസരതകളുടെ നാടൊക്കെ ആ എന്നുള്ള പേരൊക്കെ പോകുമ്പോൾ, ഇവിടെ അസഹിഷ്ണുതയുടെ നാടായിട്ട് മാറുമ്പോൾ, ഈ നാട് സഹിഷ്ണുതയുടെ നാടായിരുന്നു, ഇത് അസഹിഷ്ണുതയുടെ നാടായിട്ടൊക്കെ മാറുമ്പോൾ, ഇവിടെ ഒരു ദിവസം പെട്ടെന്ന് വന്നിട്ട് ഒരു വലിയ സമൂഹം വന്നിട്ട് എൻ്റെ പാവം പിടിച്ച് ഉപദേശിയുടെ കഴുത്തിൽ വടിവാൾ വെച്ചിട്ട് നാളെ എന്നെ ഇവിടെ കണ്ടുപോകരുന്ന് പറയുമ്പോൾ, നോക്കൂ പേടിച്ചിരേണ്ട ഭാര്യ കൈകുപ്പി സ്തോത്ര, അവർ മരിക്കാൻ തയ്യാറാ, പക്ഷേ പപ്പായുടെ അമ്മയുടെ സാരിത്തുമ്പെ പിടിച്ചു കിടക്കുന്ന രണ്ടും മൂന്നും പാവം പിടിച്ച കൊച്ചു കുഞ്ഞുങ്ങൾ, അവർക്കേറ്റ മുറിവ് അവർ പേടിച്ചിരിക്കുകയാണ്. അപ്പായെ കൊല്ലല്ലേ, അപ്പായെ കൊല്ലല്ലെന്ന് പറയുമ്പോൾ, ഇവിടെ നീതിയില്ല, ഇവിടെ ന്യായമില്ല, ഇവിടെ ചോദിക്കാൻ അവകാശമില്ല, ആർക്കെതിരെ പോരുന്ന പോലീസ് കേസെടുക്കും, ഈ സുവിശേഷകനെതിരെ കേസെടുക്കും, എന്താ കേസ്? മതപരിവർത്തനം. എന്താ കേസ്? പ്രകോപനം ഉണ്ടാക്കി. എന്താ കേസ്? മതസൗഹാർദ്ദം തകർത്തപ്പെട്ടു. അവർ രാഷ്ട്രീയമായി ദാരിദ്ര്യരാണ്, ആരും അവർക്ക് വേണ്ടി വാദിക്കാനില്ല. ഇവിടൊക്കെ ആണെങ്കിൽ ആരെങ്കിലുമൊക്കെ വന്നെന്ന് പറയാ, ഉത്തരേന്ത്യയുടെ കൊച്ചു ഗ്രാമങ്ങളിൽ പാർക്കുന്നവർ വടിവാളിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, വടിവാളിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അതിച്ചിരി ഭീകരമാണ്. അത്രയൊന്നും ഒറ്റയ്ക്കൊന്നും അല്ലെങ്കിൽ പോലും, ഒറ്റയ്ക്കും സുവിശേഷവരുടെ പേരിൽ ഇങ്ങനെയുള്ള ഭീഷണികളുടെയൊക്കെ മുമ്പിൽ നിൽക്കേണ്ട അവസരങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്, ഭീഷണികളുടെ മുമ്പിലൊക്കെ. അവിടെയൊക്കെ ഉണ്ടാകുന്ന നമ്മളൊക്കെ ഇങ്ങനെ ധൈര്യത്തോടെ നിൽക്കും, നമ്മളപ്പം മനസ്സിലൊക്കെ പാടും, അടിയുടെ മുമ്പിൽ വെടിയുടെ മുമ്പിൽ പതറുകയില്ല ഈ മാർഗം, അടിച്ചമർത്താൻ നോക്കും തോറും അടിക്കടി ഉയരും ഈ സുവിശേഷം. യുവാക്കളെന്നൊക്കെ നമ്മളൊരു പാട്ടൊക്കെ പാടി ചിരിച്ചുകൊണ്ട് നിൽക്കും, നിന്നിട്ടുണ്ട് അകത്തൊരു ചിരി, നിനക്കെന്നെ ഒന്നും കഴിയാൻ കഴിയില്ല. പക്ഷേ വീട്ടുകാരുടെ അവസ്ഥ അതല്ല, അവർ വല്ലാതെ ഭയപ്പെടും, അവർ വല്ലാതെ പേടിക്കും. അപ്പാ അപ്പ എന്ന് വിളിക്കുന്ന മക്കൾ, ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യങ്ങളാണ്, പക്ഷേ അവരെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, രാഷ്ട്രീയമായി ദാരിദ്ര്യർ. അതുകൊണ്ടാണ് കർത്താവ് പറയുക, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന, എന്താ നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. ഈ പാരിൽ പരക്ലേശം അറിഞ്ഞവർക്കെ, ദാരിദ്ര്യം എന്തെന്ന് അറിഞ്ഞവർക്കെ പാരി പരക്ലേശ വിവേകം ഉണ്ടാകുകയുള്ളൂ. എനിക്ക് ഈ ക്രിസ്തുവിനെ നോക്കും തോറും എൻ്റെ ക്രിസ്തുവിനോടുള്ള എൻ്റെ ആദരവ് വർദ്ധിക്കുകയാണ്, എൻ്റെ സ്നേഹം വർദ്ധിക്കുകയാണ്, എൻ്റെ ബഹുമാനം വർദ്ധിക്കുകയാണ്. എന്തേ അവൻ ഇങ്ങനെയൊക്കെ പറയുക, അവൻ സമ്പന്നനായിരുന്നു, സമ്പന്നനായിരുന്നിട്ടും അവൻ ദരിദ്രനായി, എന്തിന്? മനുഷ്യൻ്റെ ദാരിദ്ര്യം മാറ്റാൻ കാശിന് ആ കരമടയ്ക്കാൻ കാശില്ലായിരുന്നു. അതുകൊണ്ടാണ് പത്രോസ് വന്ന് ഉറപ്പിച്ചത്, നാളെ കരമടയ്ക്കണ്ടേ. എന്തിനാ അവൻ്റെ പേടിയാ പത്രോസിന്, നാളെ കരമടയ്ക്കണം. ഇന്നത്തെ പലിശക്കാർ രാവിലെ വരുന്നവല്ല, ഗുണ്ടകളായിട്ടൊക്കെ വരത്തില്ലേ പലിശക്കാർ, ഇതുപോലെ തന്നെ അന്ന് വരുമായിരുന്നു. ആര്? റോമാക്കാർ വരുമായിരുന്നു കരം പിടിക്കാൻ വേണ്ടി. അവർക്ക് കരവുള്ളു, അവർക്ക് മതമൊന്നും വിഷയമല്ല, കരം കിട്ടിയോ നിങ്ങൾക്ക്. ഇതുകൊണ്ടല്ല പണ്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ പിള്ളേർ പഠിച്ചിട്ടില്ലേ, ഇവിടെ വരുമ്പോൾ ചുങ്കം കൊടുക്കണ്ടായിരുന്നോ, മുലക്കരം കൊടുത്തുകൊണ്ടിരുന്ന നാടാണ് ഈ കാട്, നാട് മറക്കരുത്, മാറച്ചാൽ മുലക്കരം കൊടുക്കേണ്ട ഒരു നാട് ഈ നാട്ടിലുണ്ടായിരുന്നു. അങ്ങനെയാണ് മുലക്കരം കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് തൻ്റെ മുറിച്ചു കൊടുത്ത ആ സ്ഥലം ഇന്ന് മുലച്ചിപ്പറമ്പെന്ന് അറിയപ്പെടുന്ന ഒരു പുരാതന കാലമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം നോക്കൂ, അന്ന് കരമടയ്ക്കേണ്ട ഒരു നാട്, കരമടയ്ക്കണമായിരുന്നു, കരമടയ്ക്കാൻ പൈസയില്ലായിരുന്നു. അവർ യേശുവിൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, നൈസായിട്ട് ഓർപ്പിച്ചു, നീ കരമടയ്ക്കണ്ടേ. പക്ഷേ യേശു പറഞ്ഞു, നിൻ്റെ കരം കൂടെ അടയ്ക്കാം. എങ്ങനെ? നീ പോയിട്ട് ചൂണ്ടയിട്, നാളെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഇന്ന് നീ പോയി ചൂണ്ടയിട്, ചതുർദ്രമക്കടം കിട്ടും, അതെടുത്ത് കൊടുത്തോ. അതുകൊണ്ട് ഇന്നും അവനൊരു പ്രത്യേകതയുണ്ട്, 33 വയസ്സുകൊണ്ട് എല്ലാം അറിഞ്ഞവൻ, സാമ്പത്തികമായി പെട്ടെന്ന് ദരിദ്രരായി പോയവരെ നിങ്ങളുടെ അടുക്കൽ വരുന്ന ഒരുവനുണ്ട്, ദരിദ്രർ ഭാഗ്യവാന. അതിനൊറ്റ കാര്യം കയറണം, എന്താണെന്നറിയാമോ? ഈ ദാരിദ്ര്യത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയുള്ളൂ. എ പി ഉദയഭാന് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ വീട്ടിലേക്ക് പിള്ളേരെ വിളിച്ചു കൊണ്ടുവരുവാൻ നാണം കെടുന്നവരെ നിങ്ങളോട് പറയട്ടെ, എ പി ഉദയഭാനു എന്ന ആ വലിയ മനുഷ്യൻ, കളിയും കാര്യവും എന്ന ലേഖനത്തിൽ എത്രയോ നാളുകൾക്ക് മുമ്പ് എഴുതി, ഒരൊറ്റ മുണ്ടേ ഉള്ളെങ്കിലും അത് അഭിമാനത്തോടെ ധരിക്കണം, കുടിലാണെങ്കിലും അത് അഭിമാനത്തോടെ താമസിക്കണം, ഉറക്കച്ചപ്പാത്തിയും പച്ചവെള്ളമാണെങ്കിലും അത് ഏറെ അഭിമാനത്തോടെ കഴിക്കണം. എന്താ ഈ ദാരിദ്ര്യത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ട് സ്തോത്രം ചെയ്യാൻ കഴിയണം. സ്തോത്രം ചെയ്യാൻ കഴിയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, ദാരിദ്ര്യം എന്തെന്ന് അറിഞ്ഞവൻ അവിടെ കാണും. നോക്കൂ, വിശക്കുന്നവരായി നിങ്ങൾ ഭാഗ്യവാന്മാർ. എത്രയോ എടുക്കൽ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, മനസ്സൊക്കെ മുറിഞ്ഞുപോയി ഞാൻ പ്രതീക്ഷിക്കാത്തവർ എന്നിൽ ആരെക്കൂടെ കൂടി വിളിച്ചു പറയുന്നു, അവർക്കൊരു കിറ്റ് കുടിപ്പിക്കാവുന്ന ഒരു രഹസ്യത്തിൽ ആ ശബ്ദമൊക്കെ ഇങ്ങനെ താണിരിക്കുകയാണ്, ചോദിപ്പിക്കുമ്പോൾ മടി പിടിച്ചാ ചോദിക്കുക. ഇപ്പോൾ വിശക്കുന്നവരായി നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോക്ക്ഡൗൺ ഇങ്ങനെ തുടരുമ്പോൾ വിശപ്പിൻ്റെ ലോകത്തൂടെ പോകുന്നവരെ, എനിക്ക് നിങ്ങളോട് പറയാനൊരു കാര്യമുണ്ട്,
വിശന്ന ഒരുവനെ നിങ്ങൾക്കറിയോ? അവൻ വിശന്നത് 30 പ്രായത്തില്ല. എളിയവൻ എത്രയോ വട്ടം ആ ഒരു സംഭവം ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. ഒരുപക്ഷെ പലയിടത്തും പറയുന്നുണ്ട്, അതിങ്ങനെ ഇഷ്ടമാണ്. എനിക്കറിയാമെന്നൊരു 30-കാരൻ, ആ 30-കാരൻ തികഞ്ഞ യൗവനും, എന്തൊരു ആരോഗ്യവും, എന്തൊരു ആകാര സൗഷ്ഠവം, എന്തൊരു പ്രസന്നത, എന്തൊരു മൂക്ക്, എന്തൊരു പിരിയും, ആകെ പുരുഷത്വത്തിൻ്റെ, യുവത്വത്തിൻ്റെ ഉജ്ജ്വല പ്രതീകം, യുവത്വത്തിൻ്റെ ഉജ്ജ്വല പ്രതീകമായ ഒരു യുവാവ് ഒരിക്കൽ തീരുമാനിച്ചു ഒരു 40 ഇരിക്കാമെന്ന്. ആ യുവാവ് 40 ആ യുവാവ് 40 40 ഞാനും ഇരുന്നിട്ടുണ്ട്, ഇപ്പോഴല്ല, ഡയബറ്റിക്കൊക്കെ വരുന്നതിന് മുമ്പ് 40. ആ 40 ആദ്യമൊക്കെ വിശക്കും, പിന്നെ വിശക്കത്തില്ല, പിന്നൊരു കത്തലൊക്കെ ഉണ്ടാകും. അങ്ങനെ 40 ഇരിക്കുമ്പോൾ അമ്മ ഇഷ്ടം പോലെ നല്ല പാല് പറ്റിച്ച് ചായ ഉണ്ടാക്കി തരും, മറ്റൊന്നും കൊണ്ടല്ല, അമ്മയ്ക്ക് മോനോട് ഇഷ്ടമായതുകൊണ്ട്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, നല്ല ചായ, ആ ചായ ഒരു 1.5 ആയിരുന്നു. അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി ഈ ചായ കുടിച്ചാൽ പിന്നെ വിശക്കില്ല, കാരണം പാല് കുടിക്കാത്തത് കൊണ്ട് ഉപവാസമല്ലേ, അമ്മ പാല് പറ്റിച്ച് ചായ ഇട്ട് തരും. എന്താ കാര്യം, മോനോടുള്ള സ്നേഹം, മോൻ ഉപവാസമല്ലേ, കൂടെ കൂടെ വെള്ളമൊക്കെ കിട്ടും. പക്ഷെ മരുഭൂമിയിൽ ഇവന് കൊടുക്കാൻ ആരും പാൽക്കായ കൊടുക്കാനില്ലായിരുന്നു. 40 എഴുന്നേറ്റപ്പം വല്ലാതെ വിശന്നു. ഞാനും എഴുന്നേറ്റിട്ടുണ്ട് 40 അന്ന് ഇറച്ചി കഴിക്കില്ല, മീൻ കഴിക്കില്ല, മട്ടൻ ബിരിയാണി കഴിക്കാൻ ഒക്കത്തില്ല, ഏറ്റവും വേവിച്ച ചോറ് കൊടുക്കും. എന്തിനാ കാര്യം, കുടല് ചുരുങ്ങിപ്പോകും. കുടല് ചുരുങ്ങിയ ഒരു ചെറുപ്പക്കാരൻ 40 ഇച്ചിരി കഞ്ഞി കിട്ടിയാൽ നല്ലതായിരുന്നു. ആരും കഞ്ഞി കൊടുക്കാനില്ല, പിശാജ് കൊണ്ട് കൊടുത്തു കല്ല്, കല്ല് കുറച്ച് പറഞ്ഞു അപ്പം ഉണ്ടാക്കാൻ. അതുകൊണ്ട് ഇന്നും ഒരു പ്രത്യേകതയുണ്ട് പ്രിയരെ, ഇവൻ്റെ അടുക്കൽ ആരെങ്കിലും വിശന്നവർ വന്നാൽ അവൻ്റെ മനസ്സ് നോവും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കിറ്റിന് വേണ്ടി ആഗ്രഹിക്കുന്നവരെ, വീട്ടിലെ സാധനങ്ങൾ തീർന്നിരിക്കുന്നവരെ, പറയട്ടെ, നിങ്ങളുടെ വിശപ്പറിയുന്ന ഒരുവനുണ്ട്, അവൻ്റെ പേര് യേശു. എൻ്റെ ഒരു സുഹൃത്ത് സുവിശേഷ വേലയ്ക്ക് അന്യസംസ്ഥാനത്തേക്ക് പോകുമ്പോൾ ജോലിയെല്ലാം വിട്ടിട്ടാണ് പോയെ. വളരെ സീനിയറായിട്ടുള്ളൊരാൾ, തൻ്റെ സ്ഥലവും സംഭവവും ഒക്കെ എനിക്കറിയാം. പക്ഷെ അടുത്തിടയ്ക്ക് കുറച്ചാക്കുമ്പോൾ ഞാനൊരു കഥ കേട്ടു, കഥയല്ല സംഭവം, സംഭവത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏടി നടത്തിയെടുത്തൊരു സംഭവം. അദ്ദേഹത്തിൻ്റെ മകൾ ഇന്ന് ഉത്തരേന്ത്യയിലെ ഏറ്റവും നല്ലൊരു യൂണിവേഴ്സിറ്റി ഫാമിലി ചെയ്തുകൊണ്ട് ചെയ്യുക. ഞാൻ ആ സ്ഥലത്ത് ചെന്നപ്പോൾ ആ കുട്ടി കൂടുന്ന ചർച്ചിലെ പാസ്റ്റർ എന്നോട് പറഞ്ഞു അവരുടെ ഒരു അനുഭവം. അവർ ആ പിതാവ് പിന്നെപ്പളിയോ പങ്കുവെച്ചെന്ന്, അവൾ കുഞ്ഞായിരുന്നപ്പം വീട്ടിൽ 2 പാല് വാങ്ങിക്കും. എന്തിനാ, മൂത്ത മക്കൾക്ക് കൊടുക്കില്ല, അതിനുള്ള കാശില്ല ഈ കുഞ്ഞിന് വേണ്ടി. പക്ഷേ മൂത്ത മക്കൾ സ്കൂളിൽ പോയപ്പോൾ അമ്മയോട് ചോദിച്ചിട്ട് പോയി, അമ്മ 4 വരുമ്പോൾ ഇച്ചിരി പാൽ ചായ തരാമോ? മക്കളുടെ ചോദ്യം അമ്മയുടെ മനസ്സ് മുറിച്ചു. കൊടുക്കാനില്ലെങ്കിലും ആഗ്രഹിച്ചു. 4 കുഞ്ഞുങ്ങൾ തിരിച്ചു വരുന്നതിന് മുമ്പ് ആരോ വീടിൻ്റെ വാതുക്കൽ മുട്ടി അമ്മ തുറന്നപ്പം പാൽക്കാരനെ, പാത്രം തരൂ ദീദി എന്ന് പറഞ്ഞു. പാത്രത്തിൽ പാലിറന്നിട്ട് സൈക്കിളിൽ കയറി പാൽക്കാരൻ പോയി. അവരോർത്ത് പാർഷ പറഞ്ഞു വിട്ടതാ, പാർഷയോട് ചോദിപ്പം പറഞ്ഞിട്ടില്ല. അവരലഞ്ഞു ആ തെരുവ് മുഴുവൻ പാൽക്കാരനെ തേടി. പക്ഷേ ഇന്നും അവർക്ക് അപ്പാൽക്കാരൻ്റെ മുഖം കണ്ടിട്ടില്ല. ആരായിരിക്കുക ഈ പാൽക്കാരൻ, ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്നും എനിക്കറിയാം, വിശന്നവൻ്റെ അടുക്കൽ വിശപ്പറിഞ്ഞ ഒരുവനിങ്ങനെ വരും. അവൻ ദരിദ്രനായിരുന്നു, അവൻ്റെ പേര് യേശു. പിന്നെ ഈ സാമൂഹ്യമായിട്ടൊക്കെ ദരിദ്രരായിപ്പോയവരുണ്ട്. അങ്ങനെ ഒരു വീടെനിക്കറിയാം. ഞാനൊരിക്കലും അവിടെ വീട്ടിൽ ചെന്നപ്പോൾ അടിപൊളി വീട്, എന്തോ ഒരു സംവിധാനം, ഗൾഫുകാർക്കൊക്കാത്തൊരു വീട്. എൻ്റെ നോട്ടൊക്കെ കണ്ടപ്പം പറഞ്ഞു, പാസ്റ്ററേ ഒരൊറ്റയാൾ ആരോ ചെയ്തു തന്നതാ. ചോദിച്ചപ്പം പറഞ്ഞു, തൊട്ടപ്പുറത്തൊരു കൊച്ചു വീട് കിടപ്പുണ്ട്, അത് കുടുംബത്തറവാടാണ്, വീടൊന്നും പറയണ്ട, പൊളിഞ്ഞ ഒരു പഴയ കുടില്. അതിന് പഞ്ചായത്തിൽ നിന്ന് ഇത്ര പൈസ കിട്ടും, പക്ഷെ പൈസ കിട്ടാൻ വേണ്ടി ഏതാണ്ട് ജാതി സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാക്കണം, കാസ്റ്റ് സർട്ടിഫിക്കറ്റൊക്കെ. അതൊന്നും വേണ്ടാന്ന് ഞാൻ വെച്ചു. അപ്പം ദൈവം ആരിലൂടെ ഇങ്ങനൊരു വീടങ്ങ് തന്നു. അപ്പോൾ ആ ഭിത്തിയെ മുഴുവൻ ഇങ്ങനെ 19 വയസ്സുള്ള മനുഷ്യനാണ്, കിളവിനും കിളിവും കൂടെ പല ഫാഷനിൽ കെട്ടിപ്പിടിച്ചു, അങ്ങനെ ഇങ്ങനെയൊക്കെ പിള്ളേർ ലവ് സീൻ എടുക്കുന്ന പോലെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചേക്കും. മനസ്സിൽ തോന്നി ഇയാൾക്ക് എന്ത് മട്ടാണ്, ഫോട്ടോമാനിയാണ്. അപ്പം പറഞ്ഞു, നോക്കണ്ട. എൻ്റെ ഭാര്യ ഒരു അനാഥപ്പെണ്ണായിരുന്നു. അവളോട് ഒരു പ്രവാചകൻ ദൂത് പറഞ്ഞു, മകളേ നിൻ്റെ കല്യാണം 1000 പേർ കൂടുന്ന ഒരു കല്യാണമായിരിക്കും നിൻ്റേത്. പൗരപ്രമുഖരും ജനപ്രതിനിധികളും കൂടുന്ന വലിയ സദസ്സായിരിക്കും നിൻ്റെ വിവാഹം. അവളോർത്താണ്ട് അവളെ കൊണ്ടുപോയി വലിയ രാജകുമാരനെ കെട്ടിക്കും. നടന്ന് സത്യം ദൂത് നിറവേറി സമൂഹവിവാഹമായിരുന്നു. 100 പേരെ കണ്ട് ആരോ കെട്ടിച്ചു കൊടുത്ത കൂട്ടത്തിൽ 1000 പേര് കൂടി. MLA MPയും ജില്ലാ കലക്ടറും വന്നു. അതുകൊണ്ട് ഫോട്ടോ ഇല്ലായിരുന്നു. ആൽബം കാണുമ്പോൾ ഒരു കൊതിയായിരുന്നു, ഒരു ആൽബം. ആരോ ഒരിക്കൽ ഒരു സ്റ്റുഡിയോക്കാരൻ ഫ്രീ ആയിട്ട് ഇതെല്ലാം എടുത്തു കൊടുത്തപ്പം സന്തോഷത്തിന് വെച്ചു പോയതാ. എനിക്കൊരു കർത്താവിനെ അറിയാം, സാമൂഹികമായി ദരിദ്രരായവരെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു. എന്തുകൊണ്ടാണ്, ഇവൻ ജനിച്ചതും കാലിത്തൊഴുത്തിലായിരുന്നു.
ജന്മസ്ഥലത്ത് സ്ഥലമില്ലാകിയാൽ വഴിയമ്പലത്തെ കൊണ്ട് സ്ഥലമില്ലായിയാൽ കാലത്തൊരുത്തി കിടന്നവൻ പാരിപ്പരദേശി അവനിങ്ങനെ ദരിദ്രനെ കുപ്പയുന്നു ഉയർത്തും ദരിദ്രനെ കുപ്പയുന്നു ഉയർത്തും പ്രഭുക്കന്മാരുടെ പന്തിക്കൊണ്ടിരുന്നു ജന്മം കഴിഞ്ഞപ്പം രാജാവ് പറഞ്ഞു കൊന്നേക്കാം പിള്ളേരെ റാമിയിൽ ഒരു നിലവിളി കൊച്ചുങ്ങളെ കൊല്ലുകയാണ് അതുകൊണ്ട് തന്നെ അവൻ ഓടിപ്പോകേണ്ടി വന്നു രണ്ട് വർഷം അഭയാർത്ഥി എന്നീ പൗരത്വ ബില്ലും അതും ഇതുമൊക്കെ നടക്കുന്നില്ലേ സിറിയൻ അഭയാർത്ഥികൾ അഭയാർത്ഥി ചർച്ചകളൊക്കെ നടക്കുമ്പോഴും അലയുന്നവരെ കണ്ടാൽ അറിയുന്ന ഒരുവനുണ്ട് ഒരായുസിൻ്റെ ബാല്യത്തിൽ പോലും അലഞ്ഞവൻ അവൻ്റെ പേര് യേശു അവൻ്റെ പേര് യേശു അവൻ്റെ പേര് യേശു ശാരീരികമായ ദരിദ്രർ എത്രയോ പേർ എനിക്കറിയാം ഡയാലിസിസ് ചെയ്യാൻ കാശില്ലാത്തവർ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് എളിവൻ അറിഞ്ഞിട്ടുണ്ട് സ്റ്റോക്കൊക്കെ ആയി പോകുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കും ആർക്കും ഭാരമാക്കി എന്നെ വെച്ചേക്കരുതേ എടുത്തോണേ പക്ഷെ നിൻ്റെ കട്ടിൻ്റെ അടിയിൽ വരുന്ന ഒരുവനുണ്ട് അവൻ കണ്ടാൽ സൗന്ദര്യം ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ലാതായി അവൻ്റെ രൂപഗണം മാറി അവൻ രാഷ്ട്രീയമായി ദരിദ്രനല്ലായിരുന്നു ഇവനിലൊരു കുറ്റമില്ലെന്ന് കോടതി പറഞ്ഞിട്ടും പൊതുസമൂഹം പുറത്തു നിന്നുകൊണ്ട് ആർത്തം അവനെ ക്രൂശിക്ക ഉപദേശി സഹോദര ഒറ്റയ്ക്ക് ആ സ്ഥലത്ത് നിൽക്കുമ്പോൾ നിനക്കൊരു തെറ്റും ചെയ്യാഞ്ഞിട്ടും നിനക്കെതിരെ ഒരു വലിയ ശബ്ദം ആക്രോശിച്ചു കൊണ്ട് വരുമ്പോൾ എൻ്റെ ശുശ്രൂഷകരെ ഓർത്തോണം അവൻ നമ്മുടെ കൂടെ കാണും കാരണം അവന് വേണ്ടി ബാധിക്കാൻ ആരുമില്ലായിരുന്നു ഒറ്റയാളില്ലായിരുന്നു മരിച്ചു കഴിഞ്ഞാൽ രണ്ട് ശിഷ്യർ പോലും രംഗത്ത് വന്നത് അടക്കാൻ വേണ്ടി ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട് റോഡെയൊക്കെ പോകുമ്പോൾ രൂപാരാധനകളിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എങ്കിൽ പോലും ഞാൻ പറയുന്നതിനെ തെറ്റിദ്ധരിക്കരുത് തേരാപ്പാര വണ്ടി പോകുന്ന തിരക്കുള്ള റോഡിൻ്റെ സൈഡിൻ്റെ കുരിശിൻ്റെ മൂട്ടിൽ കയ്യും കുപ്പി ഒരു പാവം നിൽക്കുന്നു കണ്ണ് നിറഞ്ഞൊഴുകുന്നു ശ്രദ്ധിച്ച് ഞാൻ 10-15 മിനിറ്റ് ആയിട്ടും അവർ പോകുന്നില്ല അവരാരെയും ശ്രദ്ധിക്കുന്നില്ല മനുഷ്യൻ കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നില്ല ഒന്ന് കൈയടിച്ചാൽ ആഞ്ഞടിച്ചാൽ ആരടാ അടിച്ചെന്ന് ചുറ്റും നോക്കുന്ന മൂത്ത വിശ്വാസിയോട് ഞാൻ പറയുക ഒന്നറിയാതെ ഒരാമയെ അല്ലലിയാ പറഞ്ഞു പോയെങ്കിൽ ഏതാണ്ട് സംഭവിച്ച പോലെ ഒന്നും തിരിഞ്ഞു നോക്കി പേടിപ്പിക്കുന്ന ഒറ്റ നോട്ടത്തിൽ അതെല്ലാം നിർത്തുന്ന എൻ്റെ പൊന്നച്ചായ ആരോടും പറയാതെ വഴുത്തലക്കി കൈകൂപ്പി നിൽക്കുന്നവരെ കണ്ടിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് ഇവർക്കെന്നാ ഭ്രാന്താണ് ഇവരെന്തിനാ ഇവിടെ നിൽക്കുക അവർ പറയുന്നൊരു കാര്യമുണ്ട് ഇതെല്ലാം അറിഞ്ഞവനല്ലേ എന്നെ അറിയത്തുള്ളൂ ഇതെല്ലാം അറിഞ്ഞവനല്ലേ എന്നെ അറിയത്തുള്ളൂ വിശക്കുന്നവൻ അതുകൊണ്ട് നമുക്കെന്താ ചെയ്യാൻ കഴിയുക വിശക്കുന്നവൻ്റെ അടുക്കൽ ചെന്നിട്ട് ഒരു നേരം നിൽക്കുമ്പോൾ ഒരു കിറ്റ് കൊടുക്കുമ്പോൾ പൗർവിഷനും ഇവിടെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കാരണം വലിയ നീടിൻ്റെ അകത്ത് കടലിൽ കായം കലക്കി പോലൊക്കെ ഉള്ളൂ എങ്കിലും ചെറുതെങ്കിലുമൊക്കെ ആ ഒരു ശുശ്രൂഷയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രഖ്യാത പുറത്തിറങ്ങാൻ ഒക്കാത്തൊരു അവസരമാണെങ്കിൽ ഇവിടെ 19 പിള്ളേർ എപ്പോഴും നിൽപ്പുണ്ട് പുറത്തെങ്കിൽ പുറത്ത് അകത്തെങ്കിൽ അകത്ത് ഓടാനെങ്കിൽ ഓടാൻ ചാടാനെങ്കിൽ ചാടാൻ അവരും രണ്ടും കറന്നിങ്ങനെ നടക്കുന്ന കുറേ പിള്ളേരുണ്ട് കത്താൻ വേണ്ടി നിൽക്കുന്നവരാ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ ഒക്കുന്നില്ല ഞങ്ങൾ വരയ്ക്കാത്ത ആരെങ്കിലും കണ്ടെത്തി ചെയ്തു എന്ന് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലൊക്കെ നിങ്ങൾക്ക് ബന്ധപ്പെടാം ഞങ്ങളുടെ നമ്പറിൽ എങ്കിലും ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യുമ്പം കർത്താവ് പറയും നീ എൻ്റെ പക്ഷത്താ കാരണം ഞാൻ അവൻ്റെ പക്ഷത്താ നീ അവിടെ നിൽക്കുമ്പം നിൻ്റെ പക്ഷത്താ ഒരിക്കലെങ്കിലും ശാരീരിക ദാരിദ്ര്യം അനുഭവിച്ചവരെടുക്കെ ചെന്നിട്ട് സാരമില്ല ചായ എന്ന് പറയുമ്പോൾ ഒരു വീട് ജപ്തിയായിപ്പോയി വാടകയ്ക്ക് ഇറങ്ങിപ്പോകളം പറയുമ്പോൾ സാരയില്ല കെട്ടുന്നിടം വരെ എൻ്റെ കൂടെ താമസിച്ചോളാം പറയുമ്പോൾ നീ അവൻ്റെ പക്ഷത്ത ആരുടെ ദരിദ്രൻ്റെ പക്ഷത്ത് ദരിദ്രൻ്റെ പക്ഷത്ത് എന്ന് നിൽക്കുന്നു അവരെല്ലാം കർത്താവിൻ്റെ പക്ഷത്ത മാനസരോഗിയായ ഒരു കുഞ്ഞിൻ്റെ അടുക്കൽ വിഷാദപ്പെട്ടു പോയ കുഞ്ഞിൻ്റെ അടുക്കൽ തോളെ കൈയിട്ടിട്ട് സാരയില്ല കുഞ്ഞെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ അവൻ്റെ പക്ഷത്താ നമ്മൾ ഞാനിന്ന് ചോദിക്കുക നിങ്ങൾ ശത്രുപക്ഷത്തോ കർത്താവിൻ്റെ പക്ഷത്തോ പക്ഷെ ഒരു വാക്കുകൊണ്ടെങ്കിലും ദരിദ്രനെ ദരിദ്രാവസ്ഥയിലേക്ക് തള്ളിക്കളയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവൻ്റെ പക്ഷത്തല്ല ശത്രുപക്ഷത്ത
യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെന്നൊക്കെ പരയനിമിത്തി പറയുമ്പോൾ ഇന്നും ആ ചോദ്യം, നിങ്ങൾ ആരുടെ പക്ഷത്താ? അവൻ്റെ പക്ഷത്താണോ? ഞാനും നിങ്ങളും അവൻ്റെ പക്ഷത്തുള്ളവരൊക്കെ ഇന്ന് മാറി നിന്നിട്ട് ആ മുഖത്തോട്ടൊക്കെ നോക്കിക്കേ. അതുകൊണ്ടാ പാട്ടുകാരൻ ഇന്നും പാടുക, കർത്താവേ നിൻ്റെ രൂപം എല്ലായ്പ്പോഴും സന്തോഷം, കർത്താവേ നിൻ്റെ രൂപം എനിക്കെല്ലായ്പ്പോഴും സന്തോഷമേ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ല രൂപം വേറെ. എന്തുകൊണ്ടാ? ഇതെല്ലാം അറിഞ്ഞവൻ പറയുന്നു, ഇപ്പോൾ വിശക്കുന്നവരെ നിനക്ക് അയ്യോ, നിങ്ങൾക്ക് ഭാഗ്യവാന്മാർ. ഇപ്പോൾ തൃപ്തരെ, നിങ്ങൾക്ക് അയ്യോ കഷ്ടം. തൃപ്തിയാണോ സമ്പത്താണോ എന്നല്ല ചോദിക്കുക, നിങ്ങൾ കർത്താവിൻ്റെ പക്ഷത്താണോ? കർത്താവ് അവരുടെ കൂടെ. പഴയ നിയമത്തിലെ, പ്രത്യേകിച്ച് നിയമാവർത്തനത്തിലെ, ആവർത്തന പുസ്തകത്തിലെ മുഴുവൻ നിയമങ്ങളും ദരിദ്രന് വേണ്ടിയായിരുന്നു. അവൻ അവൻ്റെ പക്ഷത്തായിരുന്നു എന്നും, അവൻ്റെ പക്ഷത്തായിരുന്നു എന്നും. ഈ ഒരു പറഞ്ഞ ഏതെങ്കിലും മേഖലയിൽ പോയിട്ടുണ്ടോ? എനിക്കിഷ്ടം അവനെ. ഞാൻ പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടെ പറയുക, സ്കൂൾ തുറന്നില്ലേ? കർത്താവ് കുതിരപ്പുറത്തല്ല, കഴുതപ്പുറത്ത് തിരിച്ചലിമിലേക്ക് വന്നു എന്നും എൻ്റെ ഒരു വിഷമമാ. എന്തിനാ കഴുതപ്പുറത്ത്? ഞാൻ ഈ വേദിയിൽ അത് പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുള്ളവരുണ്ട്, ആവർത്തിക്കട്ടെ. എനിക്ക് അവനോട് ഇഷ്ടമായതുകൊണ്ടാ കഴുതപ്പുറത്ത് വന്ന എൻ്റെ കർത്താവിനോട്. ഞാൻ പലപ്പോഴും ചോദിച്ചോണ്ട്, എന്തിനാ ഈ പൊല്ലാപ്പ്? കുതിരപ്പുറത്ത് വന്നാൽ പോരായിരുന്നു, ഇച്ചിരി കൂടെ ഗുമ്മൊക്കെ വേണ്ടേ? ഞങ്ങളുടെ ന്യൂജൻ ഭാഷയിൽ എന്നോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, ഞാൻ കുതിരപ്പുറത്ത് വന്നാൽ നീ എങ്ങനെ എന്നോടൊപ്പം വരും? ഞാൻ നടന്നാൽ പോലും നീ ഓടണ്ടേ? കുറേ നേരം ഓടുമ്പോൾ നീ മടുക്കില്ലേ? പക്ഷെ കഴുതപ്പുറത്ത് വന്നാൽ ഒക്കും. കഴുതപ്പുറത്ത് വന്നില്ലായിരുന്നെങ്കിൽ, ഞാനൊരു വീട്ടിൽ ഇപ്പോൾ സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ, കുടുംബ പ്രാർത്ഥന നടത്തുകയാണ് അവർക്ക് വേണ്ടി, അവിടുത്തെ ഒരു കുഞ്ഞും പ്രാർത്ഥിക്കാനിരുന്നു. കുഞ്ഞിൻ്റെ പ്രാർത്ഥന ചങ്ക് കളിച്ചു, ചങ്ക് കലക്കി കൊച്ചു കുഞ്ഞു പ്രാർത്ഥിക്കുന്നു, യേശുപ്പച്ച യേശുപ്പച്ച മുട്ടയിന്ന് പ്രാർത്ഥിക്കുക. ഈ കുഞ്ഞു മക്കളോടൊക്കെ തമ്പുരാനിഷ്ടാ. കുറേ നാളുണ്ട് ഞാൻ പറയുന്നു, ബുദ്ധി തരണേ ബുദ്ധി തരണേ, എന്നിട്ട് തന്നില്ല. ഞാൻ സ്കൂളിൽ പോയപ്പം ലോക്ക്ഡൗൺ മുമ്പാ, ആ ടീച്ചർ ഏതാണ്ട് വലിയ കാര്യമൊക്കെ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ലെന്ന്, എനിക്കൊന്നും മനസ്സിലായെന്ന്, അവർക്ക് മനസ്സിലായില്ല, അവരെന്നെ അടിച്ചു, എനിക്ക് നൊന്തു. കാര്യം ഞാൻ പറഞ്ഞേക്കാം കർത്താപ്പച്ച, ഒന്ന് ഈ ബുദ്ധി തരണം, അല്ലെ ടീച്ചറെ മാറ്റണം. ഇവൻ്റെ ദൂരത്ത് കഴുതപ്പുറത്ത് വന്ന ഒരുവനുണ്ട്, മിടുക്കരുടെ ലോകമല്ലിത്, അവൻ്റെ ലോകമെന്നും ദരിദ്രൻ്റെ ലോകമാണ്. മിടുക്കിയായിരുന്നു കുട്ടി, എഞ്ചിനീയറിംഗ് ആയിരുന്നു, ഭയം കൊണ്ട് തുടരാൻ കഴിയാതെ വീട്ടിലൊതുങ്ങിപ്പോയ ഒത്തിരി കുഞ്ഞുങ്ങൾ. ഭാരമാണോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അവൻ്റെ ചാരത്ത് നിൽക്കുന്ന ഒരുവനുണ്ട്, ഹിസ് നെയിം ഈസ് ജീസസ്. അതുകൊണ്ടായിരുന്നു എല്ലാവരും അവൻ്റെ അടുക്ക വരിക. വൈകല്യപ്പെട്ടു പോയ കർത്താവിൻ്റെ ദാസൻ അനീഷ് ഉൾപ്പെടെ കർത്താവിനെ കുറിച്ച് പാടുന്നത് അതുകൊണ്ടാണ്. കർത്താവേ നിൻ രൂപം എല്ലായ്പ്പോഴും സന്തോഷമേ.